പ്രളയത്തിൽ പി വി അൻവർ എം എൽ എയുടെ പാർക്കിന് ചുറ്റുമുണ്ടായത് ഉരുൾപൊട്ടൽ പരമ്പരയാണ്. എട്ടിടത്താണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത്. കോഴിക്കോട് കക്കാടംപൊയിലിൽ പി വി അൻവർ എം എൽ എയുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. പാർക്ക് സ്ഥിതി ചെയ്യുന്ന 11 ഏക്കറിനുള്ളിൽ ഓഗസ്റ്റിൽ മാത്രം ഇത്തരത്തിലുള്ള 8 മണ്ണിടിച്ചിലുണ്ടായി. ഇതിനെ തുടർന്ന് വൻ പരിസ്ഥിതി ആഘാതമാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. പാർക്ക് ഇരിക്കുന്ന പ്രദേശത്ത് ജൂലൈയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. തുടർന്ന് അപകട സാധ്യത മുൻനിർത്തി പാർക്കിലെ ജലസംഭരണികളിലെ വെള്ളം ഒഴുക്കിക്കളയണമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് നിർദ്ദേശം നൽകി. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. പാർക്കിലെ ജലസംഭരണികൾ ഇപ്പോഴും നിറഞ്ഞു തന്നെ. വെള്ളം ഒഴുക്കിക്കളഞ്ഞുവെന്ന് എം എൽ എ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇത് തെറ്റാണെന്ന് പാർക്കിന്റെ പുതിയ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പരിസ്ഥിതി ആഘാത പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല. പാർക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി നിയമത്തെയും നാടിനെയും വെല്ലുവിളിച്ച് മുന്നോട്ടു പോവുകയാണ് പി വി അൻവർ എം എൽ എ. നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ മനുഷ്യനിർമ്മിതികൾ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാകുമെന്ന വിലയിരുത്തലിനെ എം എൽ എ തള്ളിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.